യുഎഇയിൽ പ്രതിദിന രോഗബാധിതരുടെ എണ്ണം തുടർച്ചയായ മൂന്നാം ദിവസവും 1000 കവിഞ്ഞു. വെള്ളിയാഴ്ച മാത്രം 1008 പേർക്ക് കൂടി പുതുതായി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗബാധിച്ചവർ യുഎഇയിൽ 90,000 കടക്കുകയാണ്. അതേസമയം ഗൾഫിൽ ഏറ്റവും കൂടുതൽ പ്രതിദിന കോവിഡ് രോഗികൾ സ്ഥിരീകരിക്കുന്ന രാജ്യമായി യുഎഇ മാറി. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. സെപ്റ്റംബർ 23 മുതൽ ഇത് തുടർച്ചയായ മൂന്നാം ദിവസമാണ് യുഎഇയിൽ പ്രതിദിന കോവിഡ് രോഗികൾ 1000 കവിയുന്നത്. ഇതിനു മുമ്പ് മറ്റൊരു ദിവസം കൂടി ആകെ രോഗികൾ 1000 കവിഞ്ഞിരുന്നു. ഇതോടെ ഇത് നാലാം തവണയാണ് ഒരേ ദിനത്തിൽ 1000 കടക്കുന്നത്. ഇതോടെ ജനുവരി മാസം മുതൽ ഇതുവരെയായി ആകെ രോഗം ബാധിച്ചവർ രാജ്യത്ത് 90,000 കടക്കുകയാണ്. ഇതിൽ രോഗമുക്തി നേടിയവർ 78,819. രണ്ടുപേർ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ 409. നിലവിൽ ചികിത്സയിൽ ഉള്ളവർ 10,312 രോഗികളാണ്. സുരക്ഷാ മുൻകരുതലുകൾ അവഗണിക്കുന്നതാണ് രാജ്യത്ത് രോഗികൾ വർദ്ധിക്കാൻ കാരണമെന്ന് യുഎഇ ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇതിനിടെ ഗൾഫിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിദിന കോവിഡ് രോഗികൾ സ്ഥിരീകരിക്കുന്ന രാജ്യമായി യുഎഇ മാറി. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് രോഗികളുടെ എണ്ണം 4 ഏക ഗൾഫ് രാജ്യമാണ് യുഎഇ. മറ്റു സ്ഥലങ്ങളിൽ 600 താഴെയാണ് രോഗികളുടെ എണ്ണം. ഗൾഫിൽ നിലവിൽ രോഗമുള്ളവരുടെ ആകെ എണ്ണം 500,000 താഴെയായി കുറഞ്ഞതും ഏറെ ആശ്വാസം പകരുന്നതാണ്. ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്.